കല്യാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അവിയൽ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ, ഒപ്പം ഒരു സുപ്രഭാത കാഴ്ചകളും കാണാം. അവിയൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി പുതിന ഇലയും ഒരു കൈപ്പിടി മല്ലി ഇലയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചതച്ച് ഇവിടെ വെക്കണം. പിന്നെ അവലി അവലി നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റി അവിടെ കിടക്കട്ടെ. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അവലി ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുകിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ഒരു ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മൂത്തതിന് ശേഷം ഉള്ളി ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായി ഫ്രൈ ആക്കണം. ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ ചതച്ചു വെച്ച മല്ലി പുതിന പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കണം. ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. അവിൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് അരമുറി തേങ്ങയും ചേർക്കുക. തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പൊക്കെ നോക്കി അടച്ച് ഒരു 8 മിനിറ്റോളം അടച്ച് വേവിച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. അവിലുപ്മാവ് റെഡിയായിട്ടുണ്ട്. അടിപൊളി അവിലുപ്മാവാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് അയക്കാൻ മറക്കല്ല. ലൈക്കും കമൻസും വേണം. താങ്ക് യു.